ഒക്കെ ബാക്ക്. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. ഞാൻ ടാറ്റയുടെ ഷോറൂമിൽ വന്നപ്പോ നമ്മുടെ ഫേമസ് ആയ ഒരാളെ കണ്ടു. ആരാ? ഞാൻ കാണിച്ചുതരാം. ഹലോ അരുൺ സ്പോക്കി. ഞാൻ ഇവിടെ കണ്ടപ്പോ ആകെ എക്സൈറ്റഡ് ആയി പോയി. അപ്പൊ നമ്മള് ചുമ്മാ ചേട്ടനോടൊന്ന് സംസാരിക്കാം. എന്തൊക്കെയാ പറയും? എന്താണ് ഇവിടെ വന്നിട്ട് പരിപാടിയൊക്കെ? ഞാൻ എന്റെ കാർ വിട്ടിട്ടുണ്ടായിരുന്നു. പുതിയ കാർ ബുക്ക് ചെയ്യാൻ. അപ്പൊ അത് ഇവിടെ ആളുടെ നാട് തൃശ്ശൂർ തന്നെ കേട്ടോ. അപ്പൊ ഞങ്ങള് സെയിം നാട്ടുകാരാണ്. അതെ, അത്ര ഉള്ളൂ. അപ്പൊ ഭയങ്കര സന്തോഷം ഇവിടെ വെച്ച് കണ്ടേന്. അപ്പൊ എല്ലാരോടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും എല്ലാരും പാവംകുട്ടീനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളർന്നു വരുന്ന ഒരു യൂട്യൂബർ അല്ലേ അത്, ഓട്ടോമോട്ടീവ് വ്ളോഗർ. അപ്പൊ ഞാനിന്ന് അരുൺ ചേട്ടനോട് അങ്ങനെ സംസാരിച്ചിട്ട് നമ്മളിന്ന് എന്തിനാ വന്നത്, ഏത് വാഹനം കാണാൻ വേണ്ടി വന്നതെന്നൊക്കെ ഇൻട്രോയില് പറയാൻ വിട്ടുപോയി. അപ്പൊ ഇത് ടാറ്റയുടെ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ടാറ്റ സഫാരി 2021 കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു ടാറ്റ സഫാരി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇടാൻ പോകുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് സംസാരിക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ തന്നെ നമുക്ക് ആദ്യം നോക്കാം. വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്. ലാൻഡ് ഓവറിലും മറ്റും കണ്ടുവരുന്ന ഒമേഗാർ D8 പ്ലാറ്റ്ഫോമാണ് ഈ ഒരു വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ആർക്കിടെക്ചർ സേഫ്റ്റിക്കും സ്റ്റെബിലിറ്റിക്കും മുൻതൂക്കം നൽകുന്ന ഒന്നാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ടാറ്റ ഹാരിയറുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു ഫ്രണ്ട് ഭാഗമാണ് ടാറ്റ സഫാരിക്കും ഉള്ളത്. നമുക്ക് വാഹനത്തിൻ്റെ മുൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒന്ന് കാണാം. ഒരു ട്രൈയറ ക്രോം ഗ്രില്ലിൽ ടാറ്റയുടെ ഒരു വലിയ ലോഗോ തന്നെ നമുക്ക് കാണാം. പിന്നെ വാഹനത്തിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാം ടിൽറ്റാൻ്റെ ടെലിസ്കോപ്പ് പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ് ഈ ഒരു വാഹനത്തിനും ഉള്ളത്. അത് നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാട്ടോ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും ഫ്രണ്ടിലുള്ള ഒരു DR തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു ഡ്യുവൽ ഫങ്ഷൻ DR ആണ് ഈ ഒരു വാഹനത്തിനും ഉള്ളത്. ഇനി ഈ വാഹനത്തിൻ്റെ എലോയ്സ് നോക്കുകയാണെങ്കിൽ R18 മെഷീനഡ് എലോയ്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. എലോയ്സിൻ്റെ ഉള്ളിൽ ടാറ്റയുടെ ഒരു കുട്ടി ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് കട്ടാണ് വന്നിട്ടുള്ളത്. 2741 mm ഉള്ള വീൽ ബേസ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോഴും വെള്ളം വീഴുമ്പോഴൊക്കെ ഇത് ഓട്ടോമാറ്റിക് തന്നെ വർക്കാവുന്നതാണ്. ഇനി സൈഡ് മിറർ നോക്കുകയാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ടൈപ്പ് സൈഡ് മിറർ ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് വിൻഡോ നോക്കുമ്പോൾ കാണാം ഒരു ബ്ലാക്ക് ആൻഡ് ക്രോം ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് വന്നിട്ടുള്ളത്. ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ക്രോമിനോട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ആ ക്രോം വന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ക്രോം ഇഷ്ടമാണെങ്കിൽ അതൊരു നല്ല ചോയ്സാണ്. പിന്നെ ഇനി ഫ്യൂൾ ടൈപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഡീസൽ BS6 ഫ്യൂൾ ടൈപ്പാണ്. 50 L ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. ഇനി വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ബാക്കിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ടിൻ ലൈറ്റ് LED ടെയിൽ ലാമ്പ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓവറോൾ നമുക്ക് ഹാരിയർ ആയിട്ട് തോന്നുമെങ്കിലും ബാക്ക് വശത്തേക്ക് വരുമ്പോൾ അങ്ങനെ വലിയ സാമ്യമൊന്നും നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഈ വാഹനത്തിൻ്റെ ഡ്യുവൽ ടോൺ ബമ്പർ ആണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സ്പെയർ ടയർ. ഇതിൻ്റെ താഴത്താണ് സ്പെയർ ടയർ വെച്ചിട്ടുള്ളത്. പിന്നെ ടെയിൽ ലാമ്പിൻ്റെ നടുവിലായിട്ട് ടാറ്റയുടെ ഒരു ലോഗോയും ക്രോമും കൊണ്ട് സഫാരിയെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകു വശത്ത് റൂഫ് ടോപ്പിൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഫോൺ അങ്ങോട്ട് എത്തിയില്ല. ബാക്കിലൊരു കുട്ടി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഒരു മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അധികം അങ്ങനെ ആദ്യം ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒരു ഐക്കോണിക് റൂഫ് റെയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പൊതുവേ അത്രയ്ക്ക് ബൾക്കൊന്നുമല്ല വാഹനം. ഹാരിയറിൽ നമുക്ക് അഡീഷണൽ സീറ്റ് വെക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും, അത്രയൊക്കെ തന്നെയുള്ളൂ ഈ വാഹനത്തിനും. പിന്നെ ഒരു ഏകദേശം 27 lakh ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. 6-7 വേരിയൻറ്റിൽ വാഹനം വരുന്നുണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേക്ക് വെച്ച വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള ടെസ്റ്റ് ഡ്രൈവിന് വെച്ചിരിക്കുന്ന വാഹനത്തിനാണ് ബൂട്ട് സ്പേസാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇപ്പോൾ സീറ്റിംഗ് മൂന്ന് റോയും സീറ്റും ഉണ്ടെങ്കിൽ നമുക്ക് അതിനത്രയ്ക്ക് സ്പേസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ തേർഡ് റോ നമുക്ക് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 447 liter എങ്കിലും നമുക്ക് ഒരു സ്പേസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് നമ്മുടെ റോയും ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറെക്കുറെ കുറേ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിനിലേക്ക് കടക്കാം. അപ്പോൾ എൻജിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം. 1956 cc ഫോർ സിലിണ്ടർ എൻജിനാണ് വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. 167.62 bhp മാക്സിമം പവർ, 3750 rpm ലാണ്. 350 Nm മാക്സിമം ടോർക്ക് വരുന്നുണ്ട്, 1750 to 2500 rpm ലാണ്. പിന്നെ ക്ലയോട്ടിക് 2.0 liter ടെർബോ ചാർജർ എൻജിനാണ് വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. 6-speed ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ ട്രാൻസ്മിഷൻ ടൈപ്പ് വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഏകദേശം മൈലേജ് പറയുകയാണെങ്കിൽ 13.07 per km/l ആണ്. അപ്പോൾ ഏകദേശം നമ്മുടെ എൻജിന് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഫസ്റ്റ് ഡോറിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോറിന് ചുറ്റും ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഒരു നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൊടുമ്പോഴും തട്ടുമ്പോഴൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഡോറ് ഹാൻഡിൽ അലൂമിനിയം ഫിനിഷാണ് വന്നിട്ടുള്ളത്. പിടിക്കുമ്പോൾ ഒരു നല്ല സോഫ്റ്റ്, നമുക്ക് ഹാൻഡിൽ പിടിക്കുമ്പോൾ ഒരു ചെറിയ സോഫ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. വിൻഡോ കൺട്രോൾസ് സ്വിച്ച് വന്നിട്ടുണ്ട്. ബോട്ടിൽസൊക്കെ വെക്കാനുള്ള അത്യാവശ്യം സ്പേസ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വിൻസ് നോക്കുകയാണെങ്കിൽ AC വിൻസിന് ചുറ്റും ഒരു ക്രോം ഫിനിഷ്, ക്രോം പോലത്തെ ഒരു സംഭവമാണ് ഫിനിഷ് വന്നിട്ടുള്ളത്. സെക്കൻഡ് റോയിലും തേർഡ് റോയിലും നമുക്ക് AC വന്നിട്ടുണ്ട്. AC നമുക്ക് അവിടെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ചും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. അത് കാണാൻ തന്നെ ഒരു അത്യാവശ്യം മൊഞ്ച് വന്നിട്ടുണ്ട്. ഇനി സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 7-seater ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ബാക്കിൽ 3 പേർക്ക് ഇരിക്കാനുള്ളൊരു ഇതാണ്. സെക്കൻഡ് റോയിലും ഫസ്റ്റ് റോയിലും നമുക്ക് 2-2 പേർക്ക് വെച്ചിരിക്കാനുള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത്. സീറ്റൊക്കെ ഒരു ലെതർ ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ മെയിൻ അട്രാക്ഷനായ സൺറൂഫാണ്. സൺറൂഫ് നോക്കുകയാണെങ്കിൽ മുന്നിലെ കുറച്ച് ഭാഗം മാത്രമല്ലാതെ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് സൺറൂഫ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. മ്യൂസിക്, ബ്ലൂടൂത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ മെയിനായിട്ട് പറയാനുള്ളത് ഗിയറിൻ്റെ താഴത്തായിട്ട് നമുക്ക് 2 switches വരുന്നുണ്ട്. ഒന്ന് പാർക്കിങ്ങും ഒന്ന് ഓട്ടോ ഹോൾഡും. ഓട്ടോ ഹോൾഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാഫിക്കിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഒരു സിഗ്നലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വണ്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സ്വിച്ച് അമർത്തിയാൽ മതി. പിന്നെ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാതെ വാഹനം മൂവ് ചെയ്യില്ല. അപ്പോൾ അതാണ് ഓട്ടോ ഹോൾഡ് വന്നിട്ടുള്ളത്. പിന്നെ 6 airbags വരുന്നുണ്ട് നമുക്ക്. അതുപോലെ ടെറൈൻ അഡ്ജസ്റ്റബിൾ മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് പല പല ടെറൈനിലൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അത്യാവശ്യം സുഖമായി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് USB charger USB charger നമുക്ക് ഫ്രണ്ടിലാണെങ്കിലും സെക്കൻഡ് റോയിലും തേർഡ് റോയിലും നമുക്ക് USB charger വരുന്നുണ്ട്. ഒരു ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലും നമുക്കൊരു USB charger വരുന്നുണ്ട്. മൊത്തത്തിൽ കുറേ USB charging നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോക്കാം.
ഫസ്റ്റത്തെ ഇൻട്രൂഷൻ അലർട്ടാണ്. ഇൻട്രൂഷൻ അലർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരാൾ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ വാഹനത്തിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്ന രീതിയാണ് ഇൻട്രൂഷൻ അലർട്ട്. പിന്നെ വരുന്നത് റിമോട്ട് ഇമ്പോബിലൈസേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താല്പര്യം കൂടാതെ മറ്റാരെങ്കിലും നമ്മുടെ വാഹനം എടുത്ത് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ആ വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ആ ഒരു രീതിയാണ്. കാരണം ഈ ഒരു വാഹനത്തിന് നമുക്കൊരു ഒറ്റ മാസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ സ്പീഡ് അലർട്ടാണ്. സ്പീഡ് അലർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ 100 നമ്മൾ സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ സുഹൃത്തോ മറ്റാരെങ്കിലും 100 മേലെ സ്പീഡ് ഓടിക്കുകയാണ്, വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് വരും. അതാണ് സ്പീഡ് അലർട്ടും. പിന്നെ പാനിക് നോട്ടിഫിക്കേഷൻ. പാനിക് നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു അപകടം വരുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഫൈൻഡ് മൈ കാർ. ഫൈൻഡ് മൈ കാർ ഇപ്പോൾ നമ്മൾ വാഹനം എവിടെയെങ്കിലും നിർത്തിയിട്ടാണ്, ഇപ്പോൾ വാഹനം എവിടെയാണെന്ന് നോക്കാൻ നമ്മുടെ ഫോണിലൂടെ നമുക്ക് വാഹനം എവിടെയാണെന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ലൊക്കേഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വാഹനം മറ്റാരെങ്കിലും എടുത്ത് ഓടിച്ച് ഏത് വഴി കൂടെയാണ് പോകുന്നതെന്നൊക്കെ നമ്മുടെ ഫോണിലൂടെ നമുക്കത് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ മെയിനായിട്ട് വന്നിരിക്കുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് മെയിനായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ ഓണാക്കാൻ മറക്കരുത്. അങ്ങനെയാണ് ഞാൻ ഇടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ദിസ് ഈസ് അഞ്ജലി. ബൈ.